ഹായ് മച്ചമ്മ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആ എനിക്കും സുഖം തന്നെയാണ്. ഇതാ ഈസി ഫുഡ് ചാനൽ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കപ്പ ബിരിയാണിയാണ് ഉദ്ദേശിക്കുന്നത്. കപ്പ ബിരിയാണി എന്ന് വെച്ചാൽ പാലക്കാട്, കോട്ടയം, എറണാകുളം ആ സൈഡിലൊന്നും കിട്ടാത്തതും കോഴിക്കോട് സൈഡിൽ കിട്ടുന്നതുമായ ഒരു കപ്പ ബിരിയാണിയാണ് ഇന്നത്തെ കപ്പ ബിരിയാണി. അപ്പോൾ നമുക്ക് ഇന്ന് കപ്പ ബിരിയാണി കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലും എനാബിൾ ചെയ്യുക. അപ്പോൾ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കപ്പ അപ്പം നമുക്ക് ആദ്യം കപ്പ പുഴുങ്ങി കപ്പ കഴുകിയെടുക്കാം. നന്നായിട്ട് കപ്പനെ മുറിച്ച് വെച്ചാണ് ആദ്യം തന്നെ നല്ല വൃത്തിയിൽ കഴുകുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വറുക്കുകളിലേക്ക് തുടങ്ങാം. ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം. ഞാനിന്ന് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തു. അപ്പം നമുക്ക് കപ്പ ബിരിയാണി വെക്കാം. പിന്നെ ഇന്നത്തെ കപ്പയിലെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ ബീഫ് ഉപയോഗിക്കുന്നില്ല, പകരം ഞാൻ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ കപ്പ ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത്. അടുപ്പ് തീ പിടിച്ച് വരുന്നേ ഉള്ളൂ. നമുക്ക് ചീനിച്ചട്ടി ഇവിടെ വെക്കാം. തീ ഒന്ന് കത്തട്ടെ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് അരിഞ്ഞു വെച്ച തേങ്ങ കഷ്ണം ഉണ്ട്, അത് വറുത്തെടുക്കാം. ഞാൻ തേങ്ങ കഷ്ണം ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് എടുക്കണം. തീ പിടിക്കണം. തീ പിടിച്ച് വരുന്നേ ഉള്ളൂ. ആ നമ്മളിത് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് കോരി എടുക്കാം. ഞാൻ ലേശമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ഇട്ട. ഇനി നമുക്ക് തേങ്ങാപ്പീര ഇതിലേക്ക് ഇടണം. വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് ഇതിലേക്ക് ഇത് മൂപ്പിച്ചെടുക്കാം. തേങ്ങ വറുത്തെടുക്കാം. ലേശം കറിവേപ്പില. ഇനി നമുക്ക് നല്ല ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഇത് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഞാൻ ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ തൊഴിക്കുന്നുണ്ട് ഇതിലേക്ക്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വല്ലുള്ളി കൂടി ഇതിലേക്ക് ഇടണം. വല്ലുള്ളി കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് മൂത്തിടണം. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലും ഇതിലേക്ക് ഇടാം. ഇനി മഞ്ഞൾ ലേശം ഇതിലേക്ക് ചേർക്കാം. നല്ല മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. മീറ്റ് മസാല ഉണ്ടെങ്കിൽ മീറ്റ് മസാല ഇടാം. ഇനി മല്ലി ഞാൻ ഇടുന്നുണ്ട്, രണ്ടര ടീസ്പൂൺ മല്ലി. ഇനി നമുക്കിത് ഇളക്കാം. ഞാൻ വേവിച്ച് വെച്ച ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്.
നമുക്ക് ഇളക്കി എടുക്കാം. ഏകദേശം ഇതൊരു കോലത്തിൽ കെട്ടണം. നല്ല നമുക്ക് കപ്പ ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് വരും. ഇനി നമുക്ക് വിലേശം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇനി നമുക്ക് കപ്പ ഇതിലേക്ക് ഇടാം, നിരത്തിയിടാം. എന്നിട്ട് ഇത് നാല് ഭാഗം നിരത്തിയിടാം. ഇത് വേവിച്ച കപ്പയാണ്. ഞാൻ കപ്പ കാണിക്കാത്ത വെച്ചാൽ കപ്പ എല്ലാവർക്കും വേവിക്കുന്ന അറിയാം, അതുകൊണ്ടാണ് കപ്പ വേവിക്കുന്ന കാണിക്കാൻ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്കിത് ഇവിടുന്ന് വേവട്ടെ. ഇനി ലേശം തീ കുറക്കാം. ഇനി ഒന്ന് മൂടി വെക്കാം. ആ ഇനി നമുക്ക് മൂടി തുറന്നിട്ട് ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി കിടക്കാം. ഇനി ചേർക്കേണ്ട കാര്യങ്ങൾ, തേങ്ങ ചിരഞ്ഞ് വെച്ച സാധനമാണ്, അതിൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ തേങ്ങ നുറുക്കി വെച്ച ഇത് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലേശം ഗരം മസാല ലേശം ഇതിൽ ഇടുന്നുണ്ട്. ഇപ്പം ചങ്ങരി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഇളക്കിയെടുക്കാം. ചെരിഞ്ഞിട്ടുണ്ട്. ഏകദേശം ആയി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി. അടിപൊളിയായി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വറളയിക്കണം. ഇനി നമുക്കൊന്ന് വറളയിക്കാം. വെളിച്ചെണ്ണ ഒന്ന് കായണം. ഇനി നമുക്ക് ലേശം കടുക്. ഈ വറളയിക്കുന്നത് നമുക്ക് എടുക്കാം, ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതൊന്ന് വറളയിക്കുന്നത് നമുക്ക് ഇതിൽ ഒഴിച്ച് കഴിഞ്ഞു ഹേഡാക്കി കഴിഞ്ഞു. നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ കഴിക്കാം. നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി. കോഴിക്കോട് തലശ്ശേരി ഭാഗങ്ങളിലെല്ലാം കണ്ടുവരുന്ന ഒരു സാധനമാണ് കപ്പ ബിരിയാണി. ഇത് ഞാൻ ടേസ്റ്റൊന്നും നോക്കുന്നില്ല, നമുക്ക് എല്ലാം ഒരുമിച്ച് ടേസ്റ്റ് നോക്കാം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത ബെല്ല് എനാബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.